ഒരു മൺകലം എടുക്കുക അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്കുക. അടുപ്പിൽ വയ്ക്കുക. അടുപ്പ് കത്തിക്കുക. അത് ഗ്യാസ് സ്റ്റൗ ആയാലും വിറകടുപ്പായാലും കുഴപ്പമില്ല. സംഗതി കത്തിയാൽ മതി. ഇങ്ങനെ കത്തിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് കുറച്ച് വെള്ളം ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്താൽ അത്രയും നല്ലത്. വീട്ടിൻ്റെ പരിസരത്ത് മിൻറ്റിൻ്റെ ചെടിയുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതിലുകൾ കുറച്ച് പറിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുക. ഓക്കെ, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ശംഖുപുഷ്പമാണ് കേട്ടോ. ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ നെറ്റ് മാറ്റിയിട്ട് ഇതിലുകൾ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ നാരങ്ങ ഒരെണ്ണം മതി, പിന്നെ രണ്ടെണ്ണം ഒരു കളറിന് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ അടുപ്പിലേക്കായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഈ കാര്യം ചെയ്യാവൂ, നമ്മൾ അടുപ്പിൽ നേരത്തെ പറിച്ച് വെച്ചിട്ടുള്ള ഇതിലുകൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പൂവിനകത്തുള്ള അതിൻ്റെ സത്തും നിറവുമൊക്കെ ഈ ചൂടുള്ളതിലേക്ക് ലയിച്ച് ചേരും. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ചെയ്യാവൂ. നമ്മൾ ആ ഒരു ഇതിലുകൾ കംപ്ലീറ്റ് ഈ ഒരു വെള്ളത്തിലേക്ക് ആക്കിയതിന് ശേഷം ഇത്തിരി ടൈം കൊടുക്കുക ആ ഒരു ഇതിൽ അതിലേക്ക് ഇറങ്ങിപ്പിടിക്കാനായിട്ട്. പിച്ചാത്തി കറക്കാൻ അറിയാമെങ്കിൽ മാത്രമേ പിച്ചാത്തി കറക്കാവൂ. നാരങ്ങ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിച്ചാത്തി കറക്കിയത്. സംഗതി വലിയ പാടുള്ള പരിപാടിയല്ല കേട്ടോ. നാരങ്ങയുടെ ഒരു വശം ഇച്ചിരി റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇത് വളരെ അത്യാവശ്യമാണ്. ഒരു ഡ്രിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഗാർണിഷിങ്ങിലാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് എന്ന് വലിയ ആൾക്കാർ പറയാറുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ എടുത്ത് ഗ്ലാസിൻ്റെ റിമ്മിൽ അങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ട് ഉപ്പ് ഇതിലേക്ക് ഒട്ടിക്കാൻ ശ്രമിക്കുക. എനിക്കിവിടെയാണ് പണി പാളിയത്. ഞാൻ വിചാരിച്ച പോലെയൊന്നും ഉപ്പ് ഇതിൽ ഒട്ടിയിട്ടില്ല. കോൺ സിറപ്പോ ഷുഗർ സിറപ്പോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉപ്പ് ഇതിൽ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഈ ഒരു നിറത്തിൽ നമുക്ക് തിളപ്പിച്ച് ആറിയതിന് ശേഷം കിട്ടുന്നതാണ്. ഇതിനെ പ്രത്യേകം ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്കായിട്ട് ഇത്തിരി നാരങ്ങ നീര് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ പിന്നെയും മാറും. ആ ഒരു കളറാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഗ്ലാസ്സിലേക്കായിട്ട് കുറച്ച് ഐസ് ചേർക്കുക. ചൂടല്ലേ. നരനീണ്ടിയുടെ സിറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല പോലെ ഒന്ന് ചേർത്തോ. മധുരം ഇതിന് അത്യാവശ്യമാണ് കേട്ടോ. നമ്മളിതിലേക്ക് മിൻറ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാരങ്ങ നീര് പ്രത്യേകം ഇതിൽ തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പകരം ഗാർണിഷ് ചെയ്തിട്ടുള്ള ആ ഒരു കഷ്ണം ഇതിനകത്തേക്കൊന്ന് ഇറക്കുക, അതാണ് ആവശ്യം. കാരണം നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളത്തിൽ ഓൾറെഡി നമ്മൾ നാരങ്ങ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലിനി പ്രത്യേക നാരങ്ങയുടെ ആവശ്യമില്ല. അങ്ങനെയാണ് നല്ല പുളിപ്പായിരിക്കും. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ആവശ്യത്തിന് ചേർക്കുക. കളറിന് വേണ്ടി കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് വേണമെങ്കിൽ സോഡ ചേർക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ തേയില ചേർക്കാം. എന്ത് വേണോ ചേർക്കാം. ഞാനിവിടെ സോഡയാണ് ചേർത്തിട്ടുള്ളത്. അതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഉപ്പിടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ഇലക്ട്രോലിറ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലേവറിൽ ഈ ഡ്രിങ്ക് കിട്ടും. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് ഒന്ന് കുടിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ട്രിവിയൻ ഫുഡി എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.